അപ്പോൾ കഴിച്ച് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ബോട്ടിയും വെന്തിട്ടുണ്ട്, കിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കാനായിട്ട് സ്പെഷ്യൽ ചട്ടി നമ്മൾ പണിയിച്ചെടുത്തത്. അപ്പൊ ഗൈസ് നമ്മള് കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ ബോട്ടി നമ്മളെ ചതിച്ചു മക്കളെ. അവിടെ കപ്പബോട്ടി ബിരിയാണി അടിക്കുക, എന്ത് കാര്യം പറയാലോ. അതൊക്കെയാണ് ഞാൻ പറയണേ, പക്ഷെ അവിടെ എന്തിട്ട് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്, അതാണ് വേറൊരു കേസ്. നമ്മളാദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കണേ. അപ്പൊ ഞാനത് ദേ കുളിക്കാൻ പോയ ഞാൻ കുളിയും കൂടി നടത്തിയിട്ടില്ല. അയ്യേ ഇത് തിന്നു കഴിഞ്ഞിട്ട് വേണം ഒന്ന് നീരാണ്. അപ്പൊ ഗൈസേ കപ്പതപ്പട നമ്മൾ തട്ടാൻ പോകണത് ഇനി. കപ്പ 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 കപ്പ. അപ്പൊ നമ്മള് മല്ലിപ്പൊടിയിലിട്ടുണ്ടോ? അത് ഗാർണിഷിങ്ങിനാണ് സവോളച്ചനെ. തിന്നെല്ലാം മിക്സ് ആയി ചെന്നിട്ടല്ലേ ഇത് പറയണ്ടേ. ഹലോ മക്കളെ, അപ്പൊ മമ്മി ഇന്നതേ ബോട്ടി, ഞങ്ങ ഫ്രഷ് ബോട്ടിയാണ് കേട്ടാ. ഞങ്ങ മേടിച്ചു കൊണ്ടുവന്ന് നമ്മ ഇവിടെ നന്നാക്കി ക്ലീൻ ചെയ്ത് കട്ടാക്കി വെച്ചേക്കണതാണ്. ഇനി ഇതിൽ ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, രണ്ട് വേപ്പിലയും കൂടി ഇട്ട് നന്നായി വേവിച്ചെടുക്കും. ഇവർക്ക് എന്തിനാണെന്നറിയാമോ ഇത്? ഇവർക്ക് കപ്പ ബോട്ടി വെക്കണമെന്ന്, ആർക്ക്? നോയലിനും റോയലിനും. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ബോട്ടിയാണിത്. നമുക്കിത് ദേ ഇഞ്ചിയും പച്ചമുളക് ഉപ്പിട്ട് രണ്ട് വേപ്പിലയും കൂടി ഇട്ട് നന്നായി അങ്ങോട്ട് കൈകൊണ്ട് തിരുമ്മി കൂട്ടി അടുപ്പത്ത് വെച്ച് വേവിക്കുക അങ്ങോട്ട്. എന്നിട്ട് നമുക്ക് ബോട്ടി ഉണ്ടാക്കണതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ മമ്മി. കാണിച്ചു തരാം. വെള്ളം ഒഴിക്കേണ്ട ഇതിൽ, ഇതിനകത്തുള്ള വെള്ളം വന്നുള്ളൂ. കാരണം മമ്മി ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇഞ്ചി അധികം ഉപയോഗിക്കാം, ഇഞ്ചി അധികം ഇടാം. ഫ്രഷാണ്, നമ്മ തന്നെ റെഡിയാക്കി എടുത്തതാണ്. നന്നാക്കി മേടിച്ചതല്ല, നമ്മ ക്ലീൻ ചെയ്തെടുത്തതാണ്. പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുക, അടുപ്പത്ത് വയ്ക്കുക. വഴിയെ കപ്പ വേവിക്കാൻ നമുക്ക് ഒന്നും കാണിക്കാം. ഓക്കേ, ഡയറി റോളക്സിന് പെണ്ണുങ്ങൾ. അപ്പൊ മക്കളെ ബോട്ടിലേക്ക് ആവശ്യമായ കപ്പ ഇത് വേവിക്കാൻ വെച്ചിട്ടില്ലേ? ബോട്ടി വേവിക്കാൻ വെച്ചേക്കണം. നല്ലോലെ അവിടെ കിടന്ന് കേട്ടോ, ഒരു 13 വിസിലും കൂടെ അടിക്കട്ടെ. ഇല്ല ഇല്ല, നന്നായിട്ട് വെന്തലോണോല, വെന്ത് നന്ന വേഗണം. ബോട്ടിക്ക് നല്ല വേവുള്ളതാ, അപ്പൊ വേഗണം. അപ്പതേ നമ്മ കപ്പ അമ്മൂസ് കട്ടൊക്കെ ചെയ്ത് തന്നെ. അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാ, അധികം ഇടണ്ട, ലേശം മഞ്ഞപ്പൊടി ഇടാ. അതേപോലെ തന്നെ കൊറച്ച് ഉപ്പിടാ. ആ പിന്നെ വെള്ളം ഒഴിക്കണ്ടേ? എന്നിട്ട് വെള്ളം ഒഴിക്കാം. നല്ല കപ്പയാണോ ഇത്? ആ നല്ലതാണെന്ന് തോന്നണ. വെള്ളം കയ്പുണ്ട്? കയ്പൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. രണ്ടും ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കണം കപ്പയില്. എന്നിട്ട് ഇനി ബോട്ടി ഉണ്ടാക്കുക. കപ്പ ബോട്ടി ഉണ്ടാക്കുന്നത് ഇവരായിരിക്കും, മമ്മിയല്ല. മമ്മിക്ക് ഇത്, മമ്മിക്കും അമ്മൂനും ഇത്രം പ്രിപ്പറേഷൻ മമ്മിക്കും അമ്മൂനും ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് ഇനി ഇവര്, ഇനി ഞങ്ങൾ പോയി കുളിച്ചൊക്കെ വരട്ടെ. പണികളൊന്നും നടന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ബോട്ടി എന്നാക്കാനൊക്കെ ഇരുന്ന് അത് കണ്ട് കുറച്ചുണ്ടായുള്ളൂ, ആ കാണുന്ന ബോട്ടി ഉണ്ടായുള്ളൂ. എന്നാലത് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ, അതിന് നേരൊക്കെ വേണം. അപ്പം അതിന് ഇരുന്ന കാരണം കുളി നടന്നിട്ടില്ല. ഇനി പോയി കുളിച്ചിട്ട് ഇതിവിടെ ഇരുന്ന് വേകുമ്പോഴത്തേനും ഞങ്ങൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. അപ്പോൾ ഓക്കേ. അപ്പോൾ കഴിച്ച് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ബോട്ടിയും വെന്തിട്ടുണ്ട്, കിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കാനായിട്ട് സ്പെഷ്യൽ ചട്ടി നമ്മൾ പണിയിച്ചെടുത്തത്. പിന്നെ ഇവര് മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ചട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട് ചട്ടി അവിടെ നിന്ന് മേടിച്ച മമ്മിന്ന്. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയില്. പറയുമ്പോ എല്ലാം ക്ലിയർ ആയിട്ട് പറയണം.
എന്റെ സബ്സ്ക്രൈബർമാരോട് മോള ഒന്നും പറയാൻ പാടില്ല. ആദ്യം നമുക്ക് ആദ്യം തന്നെ പൊട്ടി കറി പോലെ ആക്കി എടുക്കണം, എന്നിട്ട് വേണം അത് കിഴങ്ങിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മള് വെളുത്തുള്ളി ഇടാം, പതുക്കി ഇടുന്നെല്ലാം നിർത്തി പൊട്ടി ബോട്ടിയിലും ഏതായിരിക്കുള്ളൂ, അപ്പൊ കുറവായിടാൻ പാടൊന്നും കണ്ട, ഒട്ടും വെള്ളം വെച്ചാക്കാഞ്ഞതാണ് ഞാൻ കണ്ട. അപ്പൊ കൈസ നമ്മള് വെളുത്തുള്ളി ഇട്ട് ഒരിഞ്ഞു വന്നിട്ട് അപ്പൊ നമുക്ക് ഇനി സവാള ഇടാം. സവാള ഇട്ടുണ്ട്, പേപ്പർ കുറച്ചിടാം, ലേശം മല്ലിയില ഇടല്ല, മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇടാൻ. ഇതിനകത്ത് ഇതില്ലേ ഗരം മസാല സാധാരണ തീ കുറച്ച് വെക്കുമോനെ? അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും മൊരിഞ്ഞ് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ കഴിച്ചേ നമ്മൾ പൊടികളിടാൻ പോണ സംഭവം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് മുളക് പൊടി, അത് മറ്റേ മുളക് പൊടിയാണ്, കാശ്മീരി സാധനമാണ്. ചില്ലി, കാശ്മീരി ചില്ലി അല്ല. അപ്പൊ മുളക് പൊടിക്ക് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം. മുളക് പൊടി നമ്മൾ കഴുകിയിട്ടുണ്ട് അല്ല, മഞ്ഞപ്പൊടി നമ്മൾ കഴുകിയിട്ടുണ്ട്. അപ്പൊ അത് ഇടണ്ട. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ടോ, ഗരം മസാല അല്ലേ. മല്ലിപ്പൊടി ഇടണോ മീ? മല്ലിപ്പൊടി ലേശം ഇട്ടോട. അപ്പൊ മല്ലിപ്പൊടി എടുത്ത് എതിരി മമ്മി ഈ ബോട്ടിയില് ചാറുണ്ടോ? വെള്ളം ഉണ്ടോ? അപ്പൊ ലേശം മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഉണ്ടാവും നമുക്ക്. മസാല റെഡി ആയല്ലേ, കുരുമുളക് ഇടണം. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മസാല റെഡി ആവും. അത് കഴിഞ്ഞ് ബോട്ടി ബോട്ടി വേവിച്ച് കൊണ്ടിട്ട് അത് തിന്നണ്ടായില്ല. അപ്പൊ ഒന്നും കൂടി വേവിക്കണം. ബോട്ടി വെന്തില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല. വേവിക്കാൻ വെച്ചേക്കണ സാധനം. ബോട്ടി വെന്തില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല. ബോട്ടി നന്നായി വെന്താ അലരണം, അലന്ന് പോയാലും കുഴപ്പമില്ല. നമ്മള് മസാല അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബോട്ടി റെഡി ആയി കഴിയുമ്പോ അത് കൂടി ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടി കപ്പ ബോട്ടി റെഡി ആയി, അടിപൊളി സംഭവം റെഡി ആയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് ബോട്ടി റെഡി ആകുമ്പോ അത് ഇടന്ന് കാണിച്ചു തരാം. സംഭവം നമ്മൾ ഓഫ് ചെയ്ത് വെക്കിട്ട് അല്ലെങ്കിൽ സാധനം കരിഞ്ഞു. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ ബോട്ടി നമ്മളെ ചതിച്ചു മക്കളെ. അതിന്റെ വെള്ളം ഒന്ന് ഇട്ടൊന്ന് റെഡി ആക്കണം. നമ്മള് വെള്ളം ഇട്ടു. മമ്മി അടി കണ്ടിട്ടില്ലടാ കപ്പ ബോട്ടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. നീ അവിടെ നോക്കുമ്പോ ഡിജോയ് പോയി കാണാ, ഈ വീഡിയോ ഡിജോയ് പോയി കാണാൻ നീ ഡിജോ പോയി കമന്റ് കേട്ട. നീ എന്തിട്ട് ചെയ്യാറുണ്ടോ അവിടെ? കപ്പ ബോട്ടി ബിരിയാണി അടിക്കാ, എന്ത് കാര്യം പറയാലോ? അതൊക്കെയാണ് ഞാൻ പറയണേ. പക്ഷെ അവിടെ എന്തിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് അറിയില്ലേ കൈസ്, അതാണ് വേറൊരു കേസ്. അതെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട്. ഇനിട്ടോ നമുക്ക് സാധനം ഇടാം. അയ്യോ അങ്ങനെ മസാല വഴറ്റി വരണം. ഇതാണ് ബോട്ടി കറി എന്ന് പറഞ്ഞ സാധനം അല്ലേ?
ഇത് ബോട്ടി കറി, ഇതിൻ്റെ കൂടെ കപ്പയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ ബോട്ടിയായി. കപ്പ ബിരിയാണി എന്ന് പറയും. കപ്പ ബിരിയാണി ഇതല്ല, കപ്പ ബിരിയാണി ബീഫ് ഇട്ട് വെക്കണേനാണ് കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. ബീഫ് ഇട്ടിട്ട് കിഴങ്ങ് വെളുത്തണേനാണ് കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. നമ്മള് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കണേ. അപ്പൊ ഞാനത് ദേ കുളിക്കാൻ പോയ ഞാൻ കുളിയും കൂടി നടത്തിയിട്ടുണ്ട്. അയ്യേ, ഇനി ഇത് തിന്നു കഴിഞ്ഞിട്ട് വേണം ഒന്ന് നീരാണ്. നമ്മുടെ ബോട്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് കപ്പിടുന്ന സമയത്താണ് അല്ലെ? യെസ്, തിളച്ച് കഴിഞ്ഞ് കപ്പിടുമ്പോ കാണാം. അപ്പൊ ഗൈസ്, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കപ്പ, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കപ്പ, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കപ്പ, ഒറ്റ മിക്സിംഗ് ഉള്ളൂ. നമ്മള് സാധാരണ നമ്മള് കടയിലൊക്കെ ഒരാൾക്ക് പറയുമ്പോ ആൾക്ക് മിക്സ് ചെയ്ത് പിന്നെ വേറെ ആൾക്ക് പറയുമ്പോ വേറെ ആൾക്ക് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാറ്. അങ്ങനെ ഒന്നുമില്ല, ഒറ്റ മിക്സ് ഒറ്റടി അത്ര ഉള്ളൂ. കുറച്ച് കപ്പ മാറ്റി വെച്ചേക്ക്, എല്ലാരും വേണ്ടല്ലോ. വേറെ മാറ്റി വെക്കി, വേഗം മാറ്റിയതേ. ഇതിപ്പോ പറ്റും, ചാറ് പറ്റും. അപ്പൊ ഗൈസ്, കപ്പ തപ്പട നമ്മള് തട്ടാൻ പോണത് ഇരിക്കി. കപ്പ 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 കപ്പ, ഞാനും കണ്ടേ കോമ്പിനേഷൻ. നമുക്കപ്പോ മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഉടക്കണോടാ? ഞാൻ ഉടക്കണം. ഉടക്കണം നല്ലല്ലേ. നമുക്കിങ്ങനെ ഇങ്ങനല്ല, ശരിക്കും നമ്മള് കടയിലെ കണ്ടത് ഗ്ലാസ് ഇല്ലേ, സ്റ്റീലിന്റെ ഗ്ലാസ്, നല്ല വക്കമുള്ള ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുത്തും. നമുക്ക് ഈ സാധനം ഉണ്ട് കുത്തി ഉടക്കാൻ വേണോ? അതിട്ടോ, അതിട്ടോ കഴിഞ്ഞാ മമ്മി ഇത് കേക്കാക്കി എടുക്കേണ്ടി വരും. പിന്നെ മല്ലിയല്ല, സവോള ഇട്ട് ഞങ്ങൾക്ക് തരും. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് നോക്കിട്ട്. ആ ഉപ്പ് നോക്കട്ടെ, കപ്പക്ക് ഇത്തിരി ഉപ്പ് കുറവാ. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ കിട്ടണം. ഏയ്, ഇത്തിരി കളറ് കൂടുതലാ. ടേസ്റ്റിന്റെ കേസ് എനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്തോ ഒരു ഒന്ന് കൂടി വെട്ടി ഓടിക്കടാ. പശു പശു പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരുട്ടാ സവോള വെച്ചാ. അപ്പൊ നമ്മള് മല്ലിപ്പൊടി ഇട്ടു, അല്ല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കിളി കളിയൊക്കെ മല്ലിയില ഇട്ടു. അപ്പൊ നമ്മള് ഇനി ഇതൊന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കണം. സംശയം തഗ്ഗാണോ? ഞാനിവിടെ പാത്രങ്ങൾ പിടിച്ച് നിൽക്കും. ഞാൻ ടേസ്റ്റ് നോക്കി നോക്കട്ടെ. അത് മതിയാ, ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ഉപ്പ് ഉപ്പുണ്ടാ നോക്കി. മമ്മി പറഞ്ഞ ഞാൻ കോക്കണ് ഗൈസ്, പിന്നെ ഒന്നും ഞങ്ങൾ നോക്കൂല. ഉപ്പിടണോ? ഉപ്പിടണോ? ആ ഉപ്പ് ഉപ്പ് ഞെപ്പിടുത്തൊന്ന്. മമ്മി ഗൈസ്, നമുക്ക് മമ്മി ഉപ്പ് ഞെപ്പിടുത്തോണ്ട് ഇതിനും ഒന്നും കൂടി ഞങ്ങള് ടേസ്റ്റ് കുഴപ്പമില്ല, എരിവും ഒക്കെ കുഴപ്പമില്ല. പക്ഷില്ലേ എല്ലാനും നന്നായി കിട്ടൂല എന്ന് പറയുന്നത് ശരിയാ. ആ ബോട്ടി ക്ലിയർ ആയ ബോട്ടി ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി സൂപ്പർ ആയിട്ട്. പ്രത്യേകത കേറാത്തതല്ലടാ ഇതേ, ആ ഒരു ഇത് വരുന്നില്ല, ഫ്രഷ്നെസ് വരുന്നില്ല. അപ്പൊ ഗൈസ്, ഉപ്പും ഒക്കെ ഇട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിക്ക് മാറ്റി ഗാർണിഷ്, കഴിക്കുന്ന ടൈം ഗാർണിഷ് ചെയ്ത് കഴിക്കുന്ന ടൈം നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ കഴിച്ചു, ഞാൻ കഴിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടുടാ. കുഴപ്പമില്ല, തിരക്കിലാണ് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സംഭവട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നായില്ല, ഞാൻ വിചാരിച്ചു ഇത്ര അങ്ങോട്ട് ടേസ്റ്റ് വല്ലെന്ന് വിചാരിച്ചു. കാരണം ബോട്ടിക്ക് എന്തൊരു പശ പശ ഉണ്ടായിരുന്നു.
പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയുണ്ട്. മമ്മിയെ ചോയ്യേ, അമ്മ കഴിക്കില്ല, അമ്മ നോമ്പാണ്. അമ്മയെ ചോയ്യമ്മ, അപ്പൊ മക്കളെ, നമ്മിപ്പോ ഇത് ഇത്ര വലിയ പ്രത്യേകത എന്താന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ നമുക്ക് അതൊരു പ്രത്യേകത തന്നെ, എല്ലാം നാച്ചുറൽ ആയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുമ്പോ. അപ്പൊ ഇല്ലാത്ത ഇത് ഉണ്ടാക്കി കഴിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവര് കാണുമ്പോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.